ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ വെണ്ടയ്ക്ക മസാലയാണ്, ലേഡീസ് ഫിംഗർ മസാല. അപ്പോൾ വളരെ ഈസിയാണ് ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ്, സിമ്പിളായിട്ട് ചപ്പാത്തിക്കും ചോറിനും എല്ലാറ്റിനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ഫുള്ള് വീഡിയോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക കുറച്ച് വലിപ്പത്തിൽ ആദ്യം കഴുകിയിട്ട് തുടച്ചതിന് ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് പിന്നെ വേണ്ടത് ഒരു സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, രണ്ട് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി രണ്ടിൻ്റെയും കൂടി പേസ്റ്റാണത്, രണ്ടും ഓരോ ടീസ്പൂൺ വീതെടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അത് ഇടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ അളവ് പറയാം. പിന്നെ ഇതിൽ ഇതൊന്ന് സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചേർക്കേണ്ടതാണ് ഇത് കടലമാവ്. കടലമാവ് കുറച്ചേ വേണ്ടുള്ളൂ ഒന്ന് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തൈര്, അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇനി അളവ് ഞാൻ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോഴേ നമ്മൾ ആദ്യം ഈ വെണ്ടയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ കടലമാവും ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കൈകൊണ്ട് രക്ഷയിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മതി, കുറച്ച് വെണ്ടയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ അതിലേക്കൊന്ന് പുരണ്ടിരിക്കാനുള്ള രീതിയിൽ. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, അങ്ങനെ ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതാണ്. പിന്നെ കടലമാവ്, കടലമാവ് ഞാൻ കുറച്ച് ആദ്യം ചേർക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഈ വെണ്ടയ്ക്കയിലുള്ള അതും കൊണ്ട് തന്നെ അതൊന്ന് ഇതായി കിട്ടും, അതിൻ്റെ പുറത്ത് ഒട്ടിപ്പിടിച്ചിരുന്നോളൂ. വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം നമ്മൾ കഴുകി കഴിഞ്ഞാൽ അത് നന്നായിട്ടൊരു ടർക്കി എന്തെങ്കിലും വെച്ചിട്ട് നന്നായി തുടച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മളിതാ ഈ പൊടിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ടാകുമ്പോൾ ആ കുടി വഴവഴാന്നാവും, അപ്പോൾ അത് നന്നാവില്ല. ഇത് കുറച്ചു നേരം വെക്കൊന്നും വേണ്ട, ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഇതാക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. നന്നായി ബ്രൗൺ ആക്കൊന്നും വേണ്ട. അപ്പോൾ ഒരു പാന് വെക്കാം. അത് പാന് വെച്ചിട്ടുണ്ട്, എനിക്ക് ആദ്യം കുറച്ച് ഓയിൽ, ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ടൊന്ന് സോർട്ടാക്കി എടുക്കണം. മൊരിക്കൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ നിരത്തിയിടാം. ഇടയ്ക്കൊന്ന് ഒന്ന് പുറം മറിച്ചിട്ട് മാറ്റിയിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുക്കുക, അടി പിടിക്കാതെ നോക്കുക. ഈ കൂട്ടിയിട്ട് തന്നെ കേട്ടോ വെച്ചിരിക്കണം, ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ഉണ്ട്, ചെറുതായിട്ട് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്, മസാല കരിയാതെ നോക്കണം. ഇപ്പം ഞാനൊന്ന് കമ്മിയാക്കിയിട്ടുണ്ട് കേട്ടോ തീയെ, ഇത്ര ബ്രൗൺ ആയാൽ മതി കേട്ടോ. വേണ്ടില്ലേ, കുറച്ച് ബ്രൗൺ ആയിട്ടൊന്ന് കൂട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എടുക്കാം, ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇങ്ങനെ മാറ്റാം. അപ്പോൾ ഞാൻ എന്താ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, മറ്റേ പാന് മാറ്റിയിട്ടോ, അതിൽ കൊള്ളുണ്ടാവില്ലേ, എല്ലാം കൂടി വഴട്ട. വെണ്ടയ്ക്ക തിരിക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി കടായിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ, എണ്ണ കുറേശ്ശേ വരുന്നുള്ളൂ, അതാണ് നല്ലോണം ഒഴിക്കണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടാവും കേട്ടോ, ഇതിൽ കുറേശ്ശേ വരുന്നേ, അതാണ്. ആ ഇത് ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ഞാൻ ജീരകത്തിൻ്റെ കാര്യവും പിന്നെന്താ കായത്തിൻ്റെ കാര്യവും പറഞ്ഞില്ല കേട്ടോ, അതും കൂടി വേണേ.
ജീരകം ഒരു ടീസ്പൂൺ ഇട്ടു. കായപ്പൊടി ഇട്ടാലേ ഇതിന് ശേഷം വേഗം സവാള കൊത്തി അരിഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ ഇത് വേഗം പൊടിയല്ലേ കരിഞ്ഞു പോവും. ഇപ്പോൾ ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തീ കമ്മിയാക്കിയിട്ടാണ് കായപ്പൊടി ചേർക്കുന്നത് കേട്ടോ. കായപ്പൊടി ചേർത്തോട് കൂടിയിട്ട് ഒരു ടീസ്പൂണോളം ഉണ്ടാവും. അതോട് കൂടിയിട്ട് സവാള വേഗടണം, അല്ലെങ്കിൽ കായപ്പൊടി പൗഡർ ഫോമിലല്ലേ, അതുകൊണ്ട് വേഗം കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ സവാള ഇട്ടിട്ടുണ്ട്. മൂക്കിലേക്ക് മസാല കയറിയിട്ടാണ് കേട്ടോ ചുമയ്ക്കുന്നത്. ഇത് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ടത് അതും കൂടി ഇരുന്നുണ്ട്. ഇനി ഒന്ന് വഴറ്റുക, ഒന്ന് വളർന്ന് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളക് ഒന്ന് പോയി കിട്ടണമല്ലോ. തീ കമ്മിയാക്കിയിട്ടാണ് അപ്പോൾ വെച്ചെന്ന്. അപ്പോൾ അതിൻ്റെ പച്ചമുളക് പോയിട്ടുണ്ട്. ഇനി എന്തിലേക്ക് നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടുമ്പോൾ പറയാം. ഇപ്പം ഞാൻ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ എന്ത് ചെയ്തു അറിയുമോ, കുറച്ച് വെള്ളത്തിൽ അത് കാണിച്ചത് കുറേശ്ശെ, അതായത് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ്, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും മറ്റേ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ അത് രണ്ടും ഓരോ ടീസ്പൂണ്, പിന്നെ മല്ലിപ്പൊടിയും ഒരു ഒന്നൊന്നര ടീസ്പൂണ്, അതെല്ലാം കൂടി ഇതിൽ കിട്ടും. വെള്ളം ഇപ്പൊ ഒഴിക്കണില്ല കേട്ടോ, ഇത് ജസ്റ്റ് കലക്കി വെക്കണേ ഉള്ളൂ, ഇപ്പൊ ഒഴിക്കണില്ല. അതില് അങ്ങനെ ഇപ്പൊ കറിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കിയേക്കോ, കറിക്ക് നല്ല കളർ വരും ടേസ്റ്റ് രൂപത്തിലാക്കുമ്പോ. ഈ മസാല മണം മൂത്ത മണം വന്നു കഴിഞ്ഞാൽ എന്താ തക്കാളി, ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കണം, അത് അരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. മസാലയ്ക്ക് ഒരു ചെറിയൊരു ഗ്രേവി പോലെ, എന്നാൽ നല്ല ലൂസും അല്ല, നല്ല കട്ടിയല്ല, അങ്ങനെ. ഇനി ഇതിൻ്റെ പച്ചമണം പോയിട്ട് ഇതിൻ്റെ ഒരു എണ്ണ തെളിയണം. ഇതിൻ്റെ ഒരു പാകം വരട്ടെ. അപ്പം ഈ സമയത്ത് നമുക്ക് മറ്റേ വെള്ളം തിരിക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മുളക് ഇതാക്കിയല്ലേ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഫസ്റ്റ് വെണ്ടയ്ക്ക മൂപ്പിക്കണ സമയത്ത് ഇട്ടതാണ്, ഗ്രവിയിലേക്ക് ഇട്ടിട്ടില്ലല്ലോ. കുറച്ചിടുന്നുണ്ട് കേട്ടോ. ഒരു കാൽ കപ്പ് തൈരും കൂടി ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. അധികം പുളി വേണ്ട. ഗ്രവിയുടെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം. ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാറ്റിനും അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് കസൂരി മേത്തി ഉണ്ടല്ലോ, ഉലുവട ഇല ഉണക്കിയത്, ഇത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും കേട്ടോ, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. കസൂരി മേത്തി എന്നാണ് പറയുക. അത് ഇട്ടതിന് ശേഷം ഒന്നൊരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് വാടിയിട്ട് കണ്ട എണ്ണ തെളിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ മുകളിൽ, അതായിട്ടുണ്ട്. ഇതിലും കൂടുതൽ തിളപ്പിക്കണ്ട, ഇപ്പം തൈര് ഒഴിച്ചതല്ലേ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ആദ്യം തന്നെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഇതിനധികം വേവ് ഉണ്ടാവില്ല, ജസ്റ്റ് ഈ ഇതിൽ കടന്നിട്ട് ഒന്ന് ഇവിടെ വാടുക വേണ്ടുള്ളൂ. ഒന്ന് ഗരം മസാല കുറച്ചേ വേണ്ടൂ കേട്ടോ, ഒരു കാൽ ടീസ്പൂണേ വേണ്ടുള്ളൂ ഫ്ലേവറിന്. ഇതൊന്ന് ഇളക്കിയിട്ട്
കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിക്കണത്, പച്ചവെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് ഒന്നടക്കുക, വല്ലാതെ ഒഴിക്കണ്ട കേട്ടോ. ഒരു 4 ഗ്ലാസ് കൂടി ഒഴിച്ചിട്ടില്ല ഞാൻ. ഒഴിച്ചതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ചേക്കാം. വന്ന് വന്നിട്ടുണ്ട്, മസാലയൊക്കെ നന്നായി വഴണ്ട്. നമ്മുടെ ഒഴിച്ച എണ്ണയൊക്കെ കണ്ടില്ലേ, ചെറുതായിട്ടുണ്ട് കേട്ടോ. വെണ്ടക്കയല്ലേ, വേഗം വെന്ത് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഞെക്കി വെക്കിയാൽ മതി, ഉടഞ്ഞു പോയി. ഇനി മല്ലിയില, മല്ലിയിലയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് വെണ്ടയ്ക്ക മസാല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. എല്ലാവർക്കും താങ്ക് യു.